സദ്യ നമുക്ക് കാറ്ററിംഗിന് കൊടുക്കാം. അത് നല്ലതാ. ഈ വെപ്പും വിളമ്പും ഒക്കെ ഭയങ്കര പാടാ. അതുപോലെ ഇപ്പൊ ഇതൊക്കെ അതിലൊരു ആശൻ. പക്ഷേ ഒരലയ്ക്ക് 1600 രൂപയാവും. ശേ, കുടുംബത്തെ ആദ്യത്തെ കല്യാണമല്ലേ, ഈ സമയത്തെങ്കിലും നിങ്ങളുടെ പിശുക്ക കൂട്ട് മാറ്റി വെക്ക്. അമ്മേ അച്ഛ, ഒരു കുടുംബജീവിതത്തിലേക്കൊക്കെ കടക്കാൻ പോവാ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ എന്തിനും തയ്യാറായി കഴിഞ്ഞു. ചതിയ പഞ്ചക കൂട്ടുകാരായിട്ട് തന്നെ തള്ളേ. എന്റെ ജാതകം അമ്മ ഒന്ന് പാസ് ചെയ്തു. ഇത് ഞാനിത് എവിടെയൊക്കെ തപ്പിയതായി ജാതകം? ഞാൻ നിനക്കിത് എവിടെ നിന്ന് കിട്ടി? ഈ ജാതകക്കാരന്റെ കല്യാണം നടത്തുന്നതിന് മുൻപായി വീട്ടിൽ മറ്റു കല്യാണം നടക്കാൻ പാടുള്ളതല്ല. സഹോദരങ്ങളുടെ വിവാഹത്തിന്റെ പേരിൽ ഈ ജാതകക്കാരന്റെ വിവാഹം മാറ്റിവെക്കുകയോ മറ്റോ ചെയ്താൽ കുടുംബം മുഴുവൻ മുടിഞ്ഞ് തറ പോലും ക്ഷയിച്ച് ഇല്ലാതായി പോകുന്നതിനാൽ അതിന് മുതിരരുത്. അല്ല, ഈ ജാതകം ഇത്രയും കാലം ഞാൻ വായിച്ചു, ഇതുപോലൊരു സംഭവം ഞാൻ അത് കണ്ടില്ലല്ലോ. അച്ഛ, കാലം മാറുന്നതനുസരിച്ച് ജാതകത്തിലും ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ സ്വാഭാവികമാണല്ലോ. ജാതകത്തിലെങ്ങനെയാണ്? എന്തായാലും ഇത് കിട്ടിയെന്നാ, ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ടല്ലോ. അല്ലമ്മേ, ചിന്തിക്കണം. എന്റെ കല്യാണത്തിന് എനിക്ക് ഹെലിക്കാൻ വേണം. ചെറുക്കിന് വട്ടായി ഹെലിക്കാമോ? അങ്ങനെ എന്തൊരു കറി. അതും വേണം. ഹലോ. എടാ എടാ എടാ, നിന്റെ വീട് വടശ്ശേരിക്കരല്ലേ? അവിടെ അവിടെ കറക്റ്റ് ചെയ്ത ലൊക്കേഷൻ സ്പോട്ട് പറ. എടാ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. നേരെ കല്യാണം കഴിച്ചാ ഏന്നേരം എന്നെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനുള്ള എനിക്ക് വേറൊരു പണി ഇല്ലൂടെ. എന്താണ് നിനക്ക് നിനക്ക് നേരത്തെ ഇളകിയെന്ന്? അല്ലെങ്കിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛനമ്മ രണ്ടെണ്ണം ഉണ്ടല്ലോ ഇവിടെ. സ്വന്തം ചേട്ടനെ ചേട്ടാന്ന് വിളിക്കാൻ പോലും പഠിപ്പിച്ചല്ലേ രണ്ടെണ്ണത്തിന്. എന്ത് ചേട്ടാ പ്രശ്നം? മോനെ, നിന്റെ ചേട്ടനല്ലേ ഞാൻ. നിനക്ക് എന്തോരം ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതാ? നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഇതുവരെ തരുന്നുണ്ടോ? മറ്റിപ്പവൻ അനിരുദ്ധൻ, ഞാൻ പോയി കണ്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവാ. അവിടെ പ്ലാൻസ് നടന്നുകൊണ്ടിരിക്കുക, കാറ്ററിങ്ങും പന്തലൊക്കെ. ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എനിക്ക് അറിയില്ലടാ മോനെ. ഈ കല്യാണം കാലം നടന്നു കഴിഞ്ഞാൽ ചേട്ടൻ നിങ്ങളുടെ കൂടെ വീട്ടിൽ കാണില്ല. അവളെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം. അതൊരു അഭിപ്രായം. നിനക്കൊന്നും ഇല്ലെങ്കിൽ ഒരു ടെൻഷൻ ഇല്ലടാ, നീയൊക്കെ സെറ്റായൽ. ഓക്കെ ഓക്കെടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഗമ 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 ഗമ